വർഷകാലം ആരംഭിച്ചതോടെ മഴക്കാല ചിഹ്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും നഗരത്തിലെ മാലിന്യ ശേഖരണം സുഗമമായി പോകുന്നതായി മേയർ അറിയിച്ചു കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾക്കും വെള്ളക്കെട്ട് ഒഴിവാക്കാനും നിരവധി പദ്ധതികൾ ഊർജിതമാണെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചു മഴക്കാലമാകുന്നതോടെ ഡെങ്കിപ്പനി ഉൾപ്പെടെ പകർച്ചവ്യാധികളുടെ ഭീഷണിയും ജില്ലയിൽ നേടുന്നുണ്ട് വർഷകാലത്തിനു മുൻപായി തന്നെ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും ആരംഭിച്ചിരുന്നു നഗരത്തിലെ വെള്ളക്കെട്ടായിരുന്നു പ്രധാന വെല്ലുവിളി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലൂടെ വലിയ തോതിൽ പരിഹാരം കണ്ടതായി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു ഓപ്പറേഷൻ വാഹിനി ഉൾപ്പെടെ നിരവധി പദ്ധതികളും ജില്ലയിൽ ഊർജിതമാണ് എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റീസ് പഞ്ചായത്തുകളിൽ ഈ സ്ക്വാഡ് പ്രവർത്തനം സജീവമാക്കണം ഫോഗിങ് കൂട്ടാണ് ഫോഗിങ്ങിൻ്റെ ഡേറ്റാണ് ഞാൻ നോക്കുന്നുണ്ട് കൂടി വരുന്നുണ്ട് നമ്മൾ നമ്മൾ മീറ്റിംഗിന് കഴിഞ്ഞിട്ട് ഈ ഫോഗിങ്ങിന്റെ ആക്ടിവിറ്റീസ് കൂടി വരുന്നുണ്ട് അതേപോലെ ഈ കാർഡ് വെട്ടുന്ന കാര്യം എൻ ആർ ഐ ജി എസ് വെച്ച് പഞ്ചായത്തുകളിൽ ഐ തിങ്ക് വാളക്കുളം ചൂർണിക്കര ഇവിടെയാണ് കേസസ് കുറച്ച് കൂടുന്നത് ആ പഞ്ചായത്തുകളിൽ ഈ കാർഡ് വെട്ടുന്ന കാര്യം കുറച്ചുകൂടി സജീവമാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൊച്ചി നഗരപരിധിയിലെ മാലിന്യ നീക്കമായിരുന്നു മറ്റൊരു പ്രതിസന്ധി കോർപ്പറേഷന് വെല്ലുവിളിയായി ഉയർന്ന പ്രശ്നം ഇപ്പോഴില്ലെന്ന് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ പറഞ്ഞു മാത്രമല്ല കൊതുക് നിവാരണ പ്രവർത്തനങ്ങളും സജ്ജമാണെന്ന് മേയർ രണ്ട് തവണയാണ് ഫുഡ് വേസ്റ്റിൽ ഒരു ബ്രേക്ക് വന്നത് ഒന്ന് ആദ്യം നമ്മുടെ ബ്രഹ്മപുരം കത്തിയ നാലേ നാല് ദിവസം പിന്നീട് നമുക്കൊരു ബ്രേക്ക് വന്നത് ഈ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികൾ അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ ആ ഒരാഴ്ചയിൽ ബുദ്ധിമുട്ട് വന്നു അതിനുശേഷം കൊച്ചി നഗരത്തിലെ ഭക്ഷണ മാലിന്യം എടുക്കുന്നതിൽ യാതൊരു പ്രയാസവും ആർക്കും ഉണ്ടായിട്ടില്ല അതിൽ നിന്നാണ് സാംക്രമിക രോഗങ്ങളുടെ പ്രശ്നമൊന്നും അപ്പോൾ അത് അസ്ഥാനത്തായ ഒരു വിമർശനമാണ് രണ്ട് ഇത്തവണത്തെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നഗരസഭ നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം എങ്ങനെയാണ് നമ്മുടെ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഡ്രെയിനുകളെല്ലാം വൃത്തിയാക്കുന്നതൊക്കെ നന്നായി തന്നെ നടന്നിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജില്ലയിലെ മഴക്കാല ജന്യരോഗങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ എങ്കിലും അതീവ ജാഗ്രത തുടരണമെന്ന മുന്നറിയിപ്പുമായി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ശക്തമാക്കിയിട്ടുണ്ട് കയർ ന്യൂസ് കൊച്ചി